വഴിയിൽ സംഭവിച്ചതൊന്നും വലിയ കാര്യത്തിൽ ഇവിടെ വിളമ്പാൻ നിൽക്കണ്ട. അവസാനം കുറ്റം മുഴുവനും എന്റെ തലയിലാവും. നീ പേടിക്കണ്ട, ഞാനില്ലേ. ഈ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യണ്ടേ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ, അല്ലേ? തേന് വാങ്ങാൻ ഉത്തരവാദപ്പെടുത്തിയ നമ്മളെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് തേനെവിടെ? അതിന് നീ ഒരുത്തിയ കാരണക്കാരി. എങ്ങനെ? എന്റെ തലയിൽ വെച്ച് ബാക്കിയെല്ലാം ഞാൻ പറയും. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാരും വിശ്വസിച്ചോളും. മറുത്തൊന്നു പറയാൻ കൗസ്തുഭത്തിൽ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. നീ വാ. രണ്ടുപേരും വരുന്നുണ്ട്. വരട്ടെ വരട്ടെ. ചന്ദ്രേ, ഇതൊക്കെ എടുത്ത് വച്ചേ. മാർക്കറ്റിലൊക്കെ എന്താ തിരക്ക്? അതെ, മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കേട്ടാ. അത് നിനക്ക് എങ്ങനെ അറിയാം? അല്ല, ഞാൻ ഊഹിച്ചതാ. അറിയാത്ത കാര്യങ്ങൾ ഊഹിക്കരുത് കേട്ടോ. ഓ ഓ, അറിവുള്ളവര് പറയണ കേക്കണം അല്ലേ ഏട്ടാ? കേക്കണം. മോളെ, നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ രശ്മി ചേച്ചിക്ക് കൊടുക്ക. ഇത് നിനക്ക് ഡൽഹിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാ. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഇവിടെ വച്ചേക്ക്. ഓ, ഇതിൽ തേനില്ലല്ലോ അച്ഛാ. അച്ഛാ, തേൻ എവിടെ? തേനെ എന്താ, തേൻ വാങ്ങാൻ പോയപ്പോ രണ്ടുപേരും തേനിച്ച് കുത്തിയോ? അതിനു വേണ്ടി വിളിച്ചിരുന്ന ഇവിടെ കാത്തിരുന്നേ. അതെനിക്കറിയാം, തേൻ വാങ്ങാൻ പോയതായിരുന്നു. പറഞ്ഞത് കൊണ്ടായില്ലല്ലോ. തേനെവിടെ? നീ ഇങ്ങനെ ബഹളം കൂട്ടാതെ ബാല, എനിക്ക് പറയാൻ അവസരം എന്താ? ഏട്ടൻ ഈ സമൂഹത്തോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയൂ. സമൂഹം, ഞങ്ങളും ഒരു സമൂഹമാണല്ലോ. ഏട്ടൻ പറഞ്ഞോളൂ. അല്ല, കസ്തൂരിക്ക് ഈ സമൂഹത്തോട് എന്തെങ്കിലും പറയാറുണ്ടോ? അല്ല, നിനക്കെന്താ ഒരുമാതിരി ആക്കിയുള്ള സംസാരം? ഹേ, അല്ല, തേൻ കിട്ടുന്ന കടകളൊന്നും തുറന്നിട്ടില്ല, അതുകൊണ്ടാ. അതിനെന്തിനാ നീ ചിരിക്കുന്നത്? ഈ കടകൾ തുറന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ചിരിച്ചു പോയതാ. മാത്രല്ല ബാലേട്ടാ, ഇപ്പൊ കിട്ടുന്ന തേനിലൊക്കെ മായ. ഒറിജിനൽ തേനല്ല, ശർക്കര കലക്കി ഉണ്ടാക്കുന്നതാ. അതെ, ഞങ്ങൾ ഇവിടെ എഫ് ബി കണ്ടേ, വാങ്ങാതിരുന്ന നന്നായേട്ടാ. ദാ ഫേസ്ബുക്കിലെ കണ്ടേ, ദാ രണ്ടാളും കണ്ടോളൂ, ശരിക്കും കാണാം. തീർന്നിട്ടില്ല, ഇനി ഉണ്ട്. അടുത്ത കൂടി കാണാം. കാണോ? ഇനി തേൻ വിക്കില്ലെന്ന് ഉറപ്പാണ്? ഉറപ്പ്. ഉറപ്പ് മാത്രം പോരാ, ഇതെല്ലാം എടുത്ത് കളയണം. വിക്കത്തില്ലെങ്കിൽ എടുത്ത് കളയാലോ. കൊണ്ട് കള, കൊണ്ട് കള, കൊണ്ട് കള. ഏട്ടാ, കാലമൊക്കെ മാറി. പുറത്തു പോയി പോക്രത്തരം കാണിച്ച് വീട്ടിലെത്തി നിൽക്കുമ്പോ വീട്ടുകാരതറിയും. എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഉണ്ട്. ഇപ്പോ സകല സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തിലോ. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറല. തേൻ കിട്ടിയില്ലെങ്കിലും രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ക്യാമറ ഉണ്ടായിരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉഷാറാക്കായിരുന്നു. കേക്ക്. അതേ,
ഇതൊരു ശീലാക്കണ്ട. അതൊക്കെ പോട്ടെ, ഇവക്ക് കൊണ്ടുപോകാനുള്ള തേനിന് എന്ത് ചെയ്യും? അത് ഇവളോട് തന്നെ ചോദിക്കണം. ലക്ഷ്മി ചേച്ചി സോറി, അവിടുത്തെ തേൻ കൊള്ളില്ലാത്തതായിരുന്നു. ഞാൻ വീട്ടിൽ പോകുമ്പോ ഒറിജിനൽ കാട്ടുതേനെ കൊണ്ടുവരും, എന്നിട്ട് ചേച്ചിക്ക് അയച്ചു തരും. ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്ക, ഉറപ്പായിട്ട് എത്തിച്ചേരും. നിന്റെ വാക്ക് എനിക്ക് വിശ്വാസമാ. ഞാനേ കസ്തൂരിയുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? എന്തിനാ കസ്തൂരി മാത്രമാക്കുന്നേ? അതെ, നീ ഒന്ന് പോവല്ലേ, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് സെൽഫി എടുക്കാം. ശരി, ഇവിടെ നിൽക്ക്, കറക്റ്റ് ആയിരിക്കും. റെഡിയല്ലേ? ഞാൻ ഉണ്ടല്ലോ. അല്ലേ, എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, വരയ്ക്കുന്നവൻ്റെയും തലവരെ തീരുമാനിക്കുന്നത് മറ്റൊരാളാണെന്ന്. മനസ്സില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാനിവിടെ റാണിമോളെ ഓമനിച്ച് വളർത്തുമ്പോൾ ഓമനിക്കാനോ താലോലിക്കാനോ ഒരച്ഛനില്ലാതെ കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എൻ്റെ മറ്റൊരു മോൾ വളരുകയാണെന്ന് ഞാൻ അറിയാതെ പോയി. അണയാത്ത കനൽ പോലെ കസ്തൂരി എന്റെ മനസ്സിൽ കിടന്ന് പൊള്ളിച്ചുകൊണ്ടിരിക്കുക. പുതിയ ചിത്രരചനയുടെ സ്ട്രീമില്ല? എന്തായാലും നന്നായി, അച്ഛൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയല്ലോ. അതിജീവിക്കാനുള്ള ഏക ആശ്രയമാണ് അച്ഛന് വര. എന്തായാലും സന്തോഷമായി, അച്ഛന്റെ മുഖത്തിപ്പോ ഇത്തിരി പ്രകാശമൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഭൂകമ്പം ഉണ്ടായിട്ടും എന്താ അതിന് കാരണമെന്ന് മാത്രം അച്ഛനോട് പറഞ്ഞില്ല. അത് മോളെ ഞാൻ വേണ്ട, പറയണ്ട. അച്ഛനെ കൊണ്ട് പറയിക്കണമെന്ന് എനിക്ക് വാശിയില്ല. അച്ഛൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയതിൻ്റെ കാരണം ഇനിയൊരാളോട് പറയുകയാണെങ്കിൽ അത് അതിൻ്റെ മോളോടായിരിക്കും. മതി, ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ എപ്പം പറയണമെന്ന് തോന്നുന്നു അപ്പം പറഞ്ഞാൽ മതി. പക്ഷെ പറയണം. തീർച്ചയായും ഒരിക്കൽ അതെനിക്ക് നിന്നോട് പറയേണ്ടി വരും. കസ്തൂരി നിന്റെ അനിയത്തിയാണെന്ന്. അത് വിട്, പിന്നെ എനിക്കിന്ന് പോണം. എങ്ങോട്ട്? അതെ, എനിക്ക് വേറെ ഒരു വീടുണ്ട്, കൗസ്തുഭം. എന്നെ അവിടേക്ക് കെട്ടിച്ചു വിട്ടതൊക്കെ അച്ഛൻ മറന്നോ? ഇന്ന് പോണോ മോളെ? പോണ്ട, ഞാൻ ഇവിടെ തന്നെ അച്ഛനൊരു കൂട്ടായിട്ട് നിന്നോളാം. സത്യം പറ, അച്ഛനമ്മ പേടിയുണ്ടോ? ഉണ്ട്. അയ്യേ, അതെന്തിന്? നമുക്കൊരു തെറ്റുപറ്റിയാൽ ഭാര്യയായാലും മക്കളായാലും നമ്മൾ പേടിക്കണം. എന്താ ആലോചിക്കുന്നത്? എന്തായാലും എനിക്കിന്നും പോണം. അവിടുന്ന് എല്ലാരും വിളിച്ചോണ്ടിരിക്കുക. അവർക്കിടയിലെ സ്നേഹവും പരസ്പര വിശ്വാസവും കണ്ടുപഠിക്കണം അച്ഛാ. ആദ്യം എന്റെ അരികിലില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോ അവനെ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറേയില്ല. ആദ്യം പോയ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നതാ, രണ്ടു മൂന്ന് ദിവസത്തിനകം ആദ്യം വരും. അതിനു മുമ്പ് ഞാൻ അവിടെ ഹാജരാവണ്ടേ? ശരി, അച്ഛൻ അനുവാദം തന്നിരിക്കുന്നു. സന്തോഷം, നന്ദി. മോളെ കൗസ്തുഭത്തില് ഞാൻ തന്നെ കൊണ്ടുവിടാം. എങ്കിൽ വളരെ സന്തോഷം. അപ്പോ ഞാൻ എല്ലാം എടുത്തു വെക്കട്ടെ? ശരി. മോളെ, കസ്തൂരി പ്ലസ് ടു എക്സാം എഴുതുന്നുണ്ടോ? പിന്നെ, അവളവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. നല്ല മാർക്ക് കിട്ടിയാ എൻട്രൻസ് എഴുതിക്കണം. ആ കുട്ടി വളരെ ഇന്റലിജന്റ് ആണെന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ശരിയാച്ചാ, അവക്ക് ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാ മുന്നോട്ട് പോയിക്കോളും. അവളെ
അവളെ സപ്പോർട്ട് ചെയ്യണം മോളെ. തീർച്ചയായും. കസ്തൂരി ഇപ്പോ എനിക്ക് കിട്ടിയ ഒരു അനുജത്തിയ. അത് മോളെ, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത്? ആ കുട്ടിയുടെ പഠന ചെലവ് ഞാൻ വഹിച്ചാലോ? അല്ല, അതൊരു സാമൂഹ്യ പ്രവർത്തനമാവുമല്ലോ. അങ്ങനൊരു സാമൂഹ്യ പ്രവർത്തനം അച്ഛൻ ചെയ്യണ്ട. അതെന്താ? അവിടെ അവളെ പഠിപ്പിക്കാൻ എല്ലാരും മത്സരിക്കുക. പിന്നെ അച്ഛനവളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ഛനവളെ മറ്റൊരു തരത്തിൽ സഹായിക്കാൻ പറ്റും. എങ്ങനെ? അവക്ക് നല്ലപോലെ വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത്. നല്ല കളർ സെൻസ് ഉള്ള കുട്ടിയാ. അന്ന് കല്യാണ സാരി സെലക്ട് ചെയ്തതും ഞങ്ങളുടെ മണിയറി ഒരുക്കിയതും അവളല്ലേ. അവളുടെ ഉള്ളില് നല്ലൊരു ചിത്രകാരിയുണ്ട്. എന്റെ ചോരയല്ലേ കസ്തൂരി, ഈശ്വരന്റെ സൃഷ്ടിയിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. മോളെ, അച്ഛന് തെറ്റുപറ്റിയെങ്കിലും ദൈവത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അച്ഛന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ അവളും അറിയപ്പെടുന്ന ഒരു ചിത്രകാരി ആയിക്കൂടുന്നില്ല. അങ്ങനെ ഒരു ഐഡന്റിറ്റി അവക്കുണ്ടായ അച്ഛൻ ആരെന്നറിയാത്ത അവൾ അനുഭവിക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസ് അത് മാറിക്കിട്ടുമല്ലോ. നമുക്ക് നോക്കാം, അവക്കിപ്പോ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. താങ്ക് യു അച്ഛാ. എന്നാ ഞാൻ പോവാൻ റെഡി ആവട്ടെ. ചെല്ല്. കസ്തൂരിയെ ഞാൻ എന്നേക്കാൾ വലിയ ചിത്രകാരിയാക്കും, ലോകമറിയുന്ന ചിത്രകാരി. രണ്ടു മൂന്ന് ദിവസം തറവാട്ടിലുണ്ടായിട്ടും ശരത്ത് ഒന്നും പറഞ്ഞില്ല. ഇല്ല എട്ടത്തി, ഞാൻ പലവട്ടം ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. ശരി, സത്യം പറയണം, ശരത്തിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്. അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയോ? അതാ ഞാൻ ചോദിച്ചത്. അതറിയാത്രത്തോളം എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്താണെന്നറിഞ്ഞ എനിക്കിത്ര ആശ്വാസം കിട്ടും. പറ ശരി. എട്ടത്തി, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ശരി, നിങ്ങളോട് ശരത്തൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങൾക്കൊന്നും അറിയയില്ല. ശരത്ത് അവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു പോകുന്നുള്ളൂ. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. അവൻ രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ മോളെ. എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ്, ആരോടും പറയാതെ ഒരു കള്ളനെ പോലെ ഏട്ടൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് ഏട്ടത്തിയോടും റാണിയോടും വിളിച്ചു പറയ. ഇല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ വിളിച്ചു പറയാം. ശരി മോളെ, ഏട്ടനൊരു ഇത്തിരി മനസ്സമാധാനം വേണം. അതൊക്കെ പറഞ്ഞ ഏട്ടത്തിയുടെ സംശയം വർദ്ധിക്കും. ശാരി എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഏട്ടന്റെ പെരുമാറ്റത്തില് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏട്ടനെ കുറിച്ച് തല വെട്ടിയാലും നീ പറയില്ല. ആരും പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്മ എന്താ കണ്ടുപിടിക്കാൻ പോന്നെ? അമ്മയ്ക്ക് പലതും കണ്ടുപിടിക്കാനുണ്ട്. അമ്മ അച്ഛൻ പോയതിന്റെ കാരണം അറിയാൻ ഗവേഷണം നടത്താൻ പോവുമായിരിക്കും. അതിനു മുമ്പ് ഞാൻ കൗസ്തുഭത്തിലേക്ക് പോവാം. എപ്പോ? കുറച്ചു കഴിഞ്ഞിട്ട്. നാളെ കാലത്ത് പോയാ പോരെ, ഈ വൈകിട്ട് തനിച്ചു പോണോ? അച്ഛൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഓ, കൗസ്തുഭം എന്ന് കേട്ടാ അച്ഛൻ ചാടി പുറപ്പെട്ടോളൂല്ലോ. ആ വേലക്കാരി പെണ്ണിന്റെ വിശേഷം അറിയാൻ. അമ്മയ്ക്ക് എന്താ കസ്തൂരിയോട് ഇത്ര വിരോധം? അവളെ വേലക്കാരി എന്ന് വിളിക്കുമ്പോ അമ്മയ്ക്ക്
അമ്മയ്ക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? ആ കസ്തൂരി നിനക്കൊക്കെ കൈവശം തന്നിട്ടുണ്ടോ? നീ അവളെ തലയിലേറ്റ് വെച്ചോ. അവള് കാരണം നീ കരഞ്ഞില്ലെങ്കി നോക്കിക്കും. അവള് കൗസ്തുഭത്തിലെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെയും കരടാ. ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാൻ പോലും ആ പെണ്ണിനെ കിട്ടില്ല. എപ്പ നോക്കിയാലും പുസ്തകം കൊണ്ട് നടന്നോളൂ. അത് ശരിയാവില്ലല്ലോ. കസൂരി, എടി കസൂരി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാ. മുഴു പട്ടിണി കിടന്നവള് ഇവിടെ വന്നിട്ട് ഒരു പണി പോലും എടുക്കാതെ പുസ്തകം കയ്യിലെടുത്ത് ഭൃഷ്ടാനം ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കുക. ഓ വന്നല്ലോ. ഓ പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് നിന്നെ ഉദ്ദേശിച്ചിട്ട് വളരെ മുമ്പേ ആരോ പാടിയിട്ടുണ്ട്. അത് പറയാനാണോ എന്നെ വിളിച്ചത്? അല്ല, നിന്റെ ഈ തിരുമുഖം കാണാൻ. ഈ പുസ്തകം വലിച്ചെറിഞ്ഞിട്ടേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്ക്. നോക്കി പേടിപ്പിക്കുന്നു എന്നെ. എന്താ സരോജിനിയമ്മേ? കേട്ടോ മോളെ, ഞാൻ ഒരുത്തി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവള് കൊച്ചമ്മയെ പോലെ കാലുമ കാലെടുത്ത് വെച്ചിട്ട് പഠിക്കുക. സരോജിനിയമ്മേ, കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്തിട്ടേ ഞാൻ പുസ്തകം കൈകൊണ്ട് തൊടാറുള്ളൂ. ഞാൻ പുസ്തകം എടുത്ത അപ്പ തുടങ്ങും. ഒരു കാര്യമില്ലാതെ എന്റെ നേരെ കുതിര കയറാൻ. നിങ്ങൾക്ക് എന്താ പുസ്തക അലർജിയാ? അലർജിയല്ല, പുസ്തകം എന്ന് പറഞ്ഞാ സരോജനിക്ക് അറപ്പാ. അല്ലേ സരോജനി? എനിക്ക് അറപ്പും വെറുപ്പൊന്നുമില്ല. പണ്ട് ഞാൻ നല്ലപോലെ വായിക്കുന്നു. ഈ വായനക്കാരിയുടെ കഥ കേക്കണോ? ഈ സരോജനിയുടെ കഥ നാട്ടില് മുഴുവൻ പാട്ടാ. പണ്ട് ഇവളുടെ കെട്ടിയനുള്ളപ്പോ പാവം അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശ് എവിടെ വെച്ചാലും ഇവളെ അടിച്ചു മാറ്റും. ഒടുക്കം ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോ ഇവളുടെ കെട്ടിയവൻ കാശ് ഒളിപ്പിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി. ഈ സരോജിനി പഠിച്ച പണി 18 പയറ്റിയിട്ടും കെട്ടിയവൻ കാശ് എവിടെ വെച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വീട് മുഴുവൻ അരിച്ചു പേറുക്കി പരിശോധന നടത്തിയിട്ടും കിട്ടിയില്ല. അല്ലേ സരോജിനി? സരോജിനി എന്നെ പറ എവിടെയായിരുന്നു കെട്ടിയവൻ കാശ് ഒളിപ്പിച്ചത്? ഏത് നാലുകെട്ടിലാന്ന് മനസ്സിലായോ? MD നാലുകെട്ടില്. ആ പുസ്തകത്തിനകത്തായിരുന്നു ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പുസ്തകത്തിന് അടുത്തെങ്ങും ഇവള് പോവില്ലാന്ന് ഇവളുടെ കെട്ടിയവൻ അറിയായിരുന്നു. അങ്ങനെയാ നാലുകെട്ടെന്നുള്ള ഒരു പുസ്തകത്തിന്റെ പേരെങ്കിലും ഇവൾ അറിയുന്നത്. ചിരിച്ചോട് നിക്കാതെ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് അടുക്കളയിലേക്ക് വാടി പാത്രം കഴുകാൻ. അല്ല, ഇവളിവിടെ എന്തൊക്കെ ജോലി ചെയ്യണം സഹായിക്കണം എന്നുള്ളതിനൊക്കെ ഒരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇവളെ ഉപദ്രവിക്കാൻ വന്ന എന്റെ സ്വഭാവം നീ അറിയും. +2 എക്സാം കഴിയുന്നത് വരെ ഇവളെ നീ ശല്യം ചെയ്യരുത്. +2 എക്സാം കഴിഞ്ഞിട്ടോ? കഴിഞ്ഞ റിസൾട്ട് വരട്ടെ, അതപ്പോഴല്ലേ. അത് കഴിഞ്ഞ ഡോക്ടർ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കും. അപ്പോഴും ഇവളെ കൊണ്ട് എനിക്ക് ഒരു സഹായം ഉണ്ടാവില്ല. സരോജിനി സരോജിനിയുടെ ജോലി ചെയ്യേ. സരോജിനി അമ്മയെ സഹായിക്കാൻ കൂടിയല്ലേ കസ്തൂരി എവിടെ നിർത്തിയത്? അല്ലാതെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടിയൊന്നുമല്ലോ. അച്ഛാ, ഓവർ സെന്റിമെന്റ്സ് കാണിച്ച് ഈ കൗസ്തുഭ ഒരു അനാഥാലയമാക്കരുത്. കൗസ്തുഭം എന്താവണമെന്ന് ഞാനാ തീരുമാനിക്കാം. വെള്ളീച്ച, ചേച്ചി പറഞ്ഞതിലും ശരിയുണ്ട്. നിന്നോട് ശരിയും തെറ്റും ചോദിച്ചോ? അതല്ല വെള്ളീച്ച,
അമ്മയെല്ലാം വലിയ മനസ്സുണ്ടാ എന്നെ പഠിപ്പിക്കുന്നത്. ഒപ്പം ഞാനിവിടെ ഒരു ജോലിക്കാരിയാണെന്നതും സത്യമാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. തലമറന്ന് എണ്ണ തേക്കുന്നവളല്ല ചേച്ചി ഈ കസ്തൂരി. ഇതൊരു ചിത്രം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം. ചേരുന്ന ചിത്രം കസ്തൂരി കാണാതിരിക്കാൻ എന്താ അമ്മ ഒരു മാർഗം?